അവന്റെ തന്ത അല്ല എന്റെ തന്ത അവന്റെ തന്ത അല്ല എന്റെ തന്ത അവനെ അവൻ സ്കൂളിൽ ഒരു കൊച്ചിനെ ലവ് ലെറ്റർ കൊടുത്തിട്ട് വന്നിരിക്കുക. പ്രിൻസിപ്പൾ ഇത് പറഞ്ഞപ്പോഴേ തൊലി ഉരിഞ്ഞു പോയി മനുഷ്യന്റെ. എന്നാലും നീ എന്തോ നടാ ചെയ്തത്? നാണക്കേട്. അപ്പൊ പിന്നെ എന്തൊരു നാണക്കേട്? നീ സ്കൂളിൽ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് തന്നെ. ഇപ്പൊ ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിലാ നാണക്കേട്. നീ ലവ് ലെറ്റർ കൊടുക്കാനടാ സ്കൂളിൽ പോണേ. ഏതായാലും സ്കൂളിൽ പോണം. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് മുതൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കണം. ടി വി ഒന്നും കാണരുത് കേട്ടാ. ടി വി വേണ്ട, അച്ഛൻ കേബിൾ കെട്ടി പറഞ്ഞേക്ക. മകളെ കരയണ്ട, മകളെ കരണ്ട കേട്ടാ. അമ്മാവത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്ക്, ചെന്ന് കഴിക്കുക കേട്ടാ. ഡേ ചെന്ന് കഴിയ, അമ്മാവത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്ക് പോ. മണ്ണട ഇങ്ങ വാടാ. വേടൊരു ഡുരൽ, ഒരു കുരു ഡുരൽ മക്കളെ. വേടൊരു ഡുരൽ. നിങ്ങളെ പെങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ എന്തെങ്കിലും വേണം? മയിലിന്റെ മുട്ടയുണ്ട്. പതുക്കെ പറയാടി, നീ കളിക്ക് പറയും, അവള് കേക്കും, പിന്നെ അവള് സീരിയസ് ആയിട്ട് എടുക്കും, പിണങ്ങി പോവും. എന്നാ ശരി, ഇടിക്ക് വാ. നീ നേരത്തെ പറഞ്ഞില്ലേ മയിലിന്റെ മുട്ട ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെടുത്ത് വന്ന് നിന്റെ അച്ഛൻ കുട്ടമ്പളയി പൊരിച്ചോട്. നിന്റെ പൊട്ട കണ്ണുണ്ട്, എല്ലാരും ഒരുപോലെ കാണരുത് കേട്ടടി. കുട്ടമ്പളരെ മോടെ. നീയേ കണ്ടവന്റെ മുമ്പേ കൈതിട്ടണ്ട, തെണ്ടി എരന്ന് വലിക്കണ്ട. എന്നാ വലി വലിയടാ, തീരുമ്പോ അച്ഛൻ വാങ്ങിച്ചു തരാം. ഈ അച്ഛൻ എന്ന് പറയണ ഈ ഓച്ച ഉണ്ടല്ലോ കോന്തായി, ഞാൻ വാങ്ങിച്ചു തരാം. എന്നാ വലി വലിയടാ വലിച്ചേനെ. പക്ഷേ ഇതെന്റെ ബ്രാൻഡ് അല്ല. ഞാദ്യ അമ്മ വിത്ത് നടന്നു. അമ്മയാണല്ലോ ഈ കുടുംബത്തിന്റെ ഐശ്വര്യം അല്ലേ? എന്നാണ് എല്ലാരും പറയുന്നത്. ആദ്യ അമ്മ അങ്ങോട്ട്. അളിയാ അഥവാ എന്നെങ്കിലും അളിയന്റെ കല്യാണം നടന്നെന്നിരിക്കട്ടെ. അതെന്ത്, എന്നെങ്കിലും കല്യാണം നടന്നെന്നിരിക്കട്ടെ. നടക്കുകയും ചെയ്യും, നല്ല കിളി പോലത്തെ പെണ്ണിനെ അവന് കിട്ടുകയും ചെയ്യും. ആ അതാവൻ പറഞ്ഞോ എളുപ്പമുണ്ട്. അതിന്റെ കഥ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. അത് കുറച്ചുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പെട്ട് അമ്മ പെട്ടുപോയി. ഇപ്പൊ കഴിച്ചാ ശരിയാവില്ല, മേലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. എന്നിട്ട് കഴിച്ചാലേ ശരിയാവുള്ളൂ. ഓണമല്ലേ, ഒരു മൺമാട്ടി എടുത്ത് പറയാം, മൊത്തം കിളക്കിട്ട് ചോദിച്ചേട്ടാ. സഹോദരി തൈര് വേണം. എടാ നിന്നെ കണ്ടല്ലേടാ ഈ ചെറുക്കൻ പഠിക്കണേ അല്ലേ.
നിന്നെ അല്ലാതെ പഠിക്കണം നിന്നെ കണ്ടല്ലേടാ. എന്താടാ നോക്കണേ? നിനക്ക് ബിയർ വേണോ? വേണ്ട. പറടാ ചെറുതിറങ്ങിട്ടുണ്ട്, പുറക്കിടന്ന് പരിങ്ങാതെ പെട്ടെന്ന് നടക്കണേ ഇങ്ങോട്ട്. കാല് വേദന എടുക്കുന്ന അമ്മേ. കാല് അവത്തേക്ക് വാ, ശരിയാക്കി തരാം. നീ മുട്ടയെന്ന് വിരിഞ്ഞല്ലേടാ. മുട്ടയെന്ന് വിരി ഞാൻ തോന്നുന്നു കോഴിക്കുഞ്ഞോ. ശിവാനി മൂന്നില് ഞങ്ങള് തമ്മില് മൂന്ന് വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ ഞങ്ങള് വലുതാവുമ്പോ ഞാൻ എന്റെ അമ്മേനെ അച്ഛനും കൊണ്ടുവരുമ്പോ ശിവാനിനെ എനിക്ക് കെട്ടിച്ചു തരും. മരപ്പട്ടിയാണ് സൂക്ഷിക്കണം, അത് കടിക്കും. അടുത്ത പൗരൻ ആരും? മാമ മാമാ പോയി നോക്കാമ. എന്നെ കടിക്കൂലേടാ. അല്ല ഇവിടെ ഉള്ള മരപ്പട്ടിയല്ല, മാന പരിചയം കടിക്കൂല. ആ കേശു ആണാ. ആ മക്കളെ ഇതാ മാമോ അങ്ങോട്ട് വന്നോണ്ടിരിക്കയാണ്. നിനക്ക് എന്തൊക്കെയാ വേണ്ട പറ? മുറുക്ക് അവിലോസുണ്ട, പിന്നെ കടല മുട്ടായി, അലുവ, ജിലേബി, അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ഉഴുന്നുവടെ. മാമ ഇതെല്ലാം കൂടെ ഒരു പെട്ടി ആട്ടല് ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവരാം. മക്കൾ അവിടെ കാത്തിരിക്കണേ. ശരിയടാ, ശരി. ഉണ്ടേന്ന് വാങ്ങിച്ചോണ്ട് പോണ ഞാൻ. ഉണ്ട ഉണ്ടേന്ന് വാങ്ങിച്ചോണ്ട് പോണ ഞാൻ. ഉണ്ട വാ, അടുത്ത് വാ. ആ ഇത് നല്ല നല്ല മുളകിലിട്ട പോലെ ഉണ്ട് കണ്ണ്. അച്ഛൻ മരുന്ന് വാങ്ങിച്ചു ഒഴിച്ചു തരാം കേട്ടോ. എവിടെ നല്ല തണുപ്പായിരിക്കും. ശിവാനി നീ ഇപ്പൊ അഞ്ചാം ദിവസത്തേക്ക് ക്ലാസ്സിൽ പോകണ്ടല്ലോ. ആണോ? ഒരു അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോണോ? വേണ്ട, ജംഗ്ഷനിൽ കുറച്ച് ആൾക്കാരെ വിളിച്ചോണ്ട് പോകും.